നമസ്കാരം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത് കുറച്ചും കൂടി ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ എന്നല്ല എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എത്ര രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടണമെന്ന് പലവരും ചോദിക്കാറുണ്ട്. ഇതിന് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഏതൊക്കെ അസറ്റിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു അസറ്റ് അലോക്കേഷൻ നടത്തണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്, നമ്മുടെ ടോട്ടൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് നോക്കുക. അത് നോക്കിക്കഴിയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് മാസത്തിൽ എത്ര രൂപ ചിലവുണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എത്ര രൂപ ചിലവുണ്ടെന്ന് ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര രൂപ എനിക്കൊരു ഒരു വർഷത്തേക്ക് ഒരു 12 മാസത്തേക്ക് ഒരു എമർജൻസി ഫണ്ടായിട്ട് വെക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൈസ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്നു, നമ്മുടെ ജോലി പോയി അല്ലാതെ നമുക്കെന്തെങ്കിലും അസുഖം വന്ന് ആ ടൈമിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റും സ്റ്റോക്ക് മാർക്കറ്റ് മുകളിൽ നിൽക്കണമെങ്കിൽ. ഇൻ കേസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷനുള്ള ടൈമിൽ നമ്മൾ ഇട്ടേക്കാളും കുറച്ച് താഴെയിട നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടത്തിലെടുക്കേണ്ടത് വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ 12 മാസത്തേക്ക് ജീവിക്കാനുള്ള നമ്മുടെ മന്ത്ലി ബജറ്റ് ഉണ്ടല്ലോ അത് മാറ്റിവെക്കാം ആദ്യം തന്നെ. അപ്പോൾ 50,000 രൂപയാണ് നമ്മുടെ അടുത്ത് മന്ത്ലി ചിലവിടുന്നുണ്ടെങ്കിൽ 50,000 × 12 എന്ന് പറഞ്ഞൊരു 600,000 രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ഇനി നമുക്ക് ചോദിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യം എനിക്ക് പെട്ടെന്ന് വല്ല റിക്വയർമെൻ്റ് ഉണ്ടോ, ഒരു 3 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ആവശ്യമുള്ള റിക്വയർമെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ ഒരു ബാങ്ക് FD പോലത്തിൽ ഇട്ട് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്, ഇതിൽ പൈസ ഇട്ട് വയ്ക്കുക. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളിലല്ല ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് പകരം കടപ്പത്രങ്ങൾ ബോണ്ട് എന്നൊക്കെ പറയില്ലേ അതിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് പൈസ വേണമെങ്കിലും അതിൽ പോയിട്ട് പൈസ എടുക്കാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വ്യതിയാനം ഇത്തരം ഫണ്ടുകളെ ബാധിക്കില്ല. ഇനി ബാക്കിയുള്ള പൈസ നമ്മൾക്ക് ബാക്കിയും പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോങ് ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കിനി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാശിന് ആവശ്യമുള്ളൂ എന്ന് ഉള്ള പൈസയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അസറ്റ് അലോക്കേഷനൊക്കെ ഒരു റൂളുണ്ട്, 100 - നിങ്ങളുടെ ഏജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഏജ് 40 ആണെന്നുണ്ടെങ്കിൽ 100 - 40 എന്ന് പറഞ്ഞാൽ 60% വരെ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഒരു റൂളാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഇതൊരു വളരെ ജനറലായിട്ടുള്ള റൂളാണ്, ഇത് എല്ലാവർക്കും എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരെ റിസ്ക് എടുക്കാനുള്ള കഴിവ് വ്യത്യാസമാണ്. ഒരാൾക്ക് നന്നായിട്ട് അഗ്രസീവായിട്ട് റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണ്ടത് ഒരു 5 വർഷം 7 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇക്വിറ്റി അലോക്കേഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇക്വിറ്റി അലോക്കേഷനിൽ ഇപ്പോൾ ഒന്ന് കൺസർവേറ്റീവായിട്ട് ഈ പറഞ്ഞ 100 - നിങ്ങളുടെ ഏജ് അത്രയും ശതമാനം ഇക്വിറ്റിയിലേക്ക് കൊണ്ടുവരാം, ബാക്കിയുള്ളത് ഈ പറഞ്ഞ ഡെറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമുക്ക് ശ്രമിക്കാവുന്ന കാര്യം. എനിക്ക് ഒന്നും കൂടിയും അതിലൊരു ഇംപ്രൂവൈസേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ലോങ്ങർ ടൈമിലേക്ക് ഒരു 5 വർഷം 7 വർഷത്തിലേക്ക് വരേണ്ട പൈസയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമുക്ക് ഏകദേശം ഒരു 80% നമുക്ക് ഇക്വിറ്റി പ്ലസ് ഗോൾഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ 70% നമുക്ക് ഈ പറഞ്ഞ ഇക്വിറ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, 10% ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഗോൾഡിലോ സിൽവറിലോ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ഈവൻ ഗോൾഡിൽ കുറച്ചും കൂടി താല്പര്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി അധികം ഒരു 20% വരെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ ഇക്വിറ്റി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഗോൾഡിൽ നമ്മൾ ഗോൾഡ് ജ്വല്ലറി ആയിട്ട് വാങ്ങി വയ്ക്കുമെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ETF കൂടെ ഗോൾഡ് നമുക്ക് വാങ്ങി വയ്ക്കാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണിക്കൂലിയുടെ ചിലവില്ല, പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ പ്രശ്നമില്ല, പ്യൂരിറ്റിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഗോൾഡിൻ്റെ പ്രൈസ് എത്ര കൂടിയോ അതനുസരിച്ചിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലോ ETFലോ അതിൻ്റെ വില വ്യത്യാസം വന്നോളൂ. ഇനി ബാക്കിയുള്ള പൈസ ഇക്വിറ്റിയിൽ വയ്ക്കുക. ഇക്വിറ്റിയിൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഡയറക്റ്റായിട്ട് സ്റ്റോക്കിൽ താല്പര്യമുള്ളവർ വയ്ക്കുക, താല്പര്യമില്ലാത്തവർ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു 3-4 സ്കീമ് മാത്രം എടുത്തു വയ്ക്കുക. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഒരു SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടുണ്ട്, HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടുണ്ട്, ICICI മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടുണ്ട് എന്ന് പറയും. ഇതെല്ലാവരും ഒരേ ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് വ്യത്യസ്ത കമ്പനിയെന്നാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ഫണ്ട് ഒന്ന് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ ഒരേ ടൈപ്പ് തന്നെ വാങ്ങണതിൽ അർത്ഥമില്ല. നമ്മൾ അതിന് പകരം ഇത് ബ്ലൂ ചിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണോ, ഇത് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണോ, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണോ, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇക്വിറ്റി പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള 20%
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് ലോങ്ങർ ടൈമിലേക്ക് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം വെച്ചാൽ, എപ്പോഴും ആയൊരു അസറ്റ് അലോക്കേഷൻ ക്ലിയർ ആയിട്ട് വെച്ചിരിക്കണം. ഒന്ന്, നമുക്ക് എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനായിട്ടുള്ളൊരു ഒരു ഫ്രീഡം നമുക്കുണ്ടായിരിക്കണം. അതിനേക്കാൾ ഉപരി നമുക്കൊരു മാർക്കറ്റ് കറക്ഷൻ പെട്ടെന്ന് വന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഡെറ്റ് പോർഷൻ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. ഇനി വാല്യുവേഷൻ കൂടി നമ്മുടെ ഇക്വിറ്റി പോർഷനും ഗോൾഡ് പോർഷനും നമ്മൾ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് 80-20 എന്നുള്ളതിനേക്കാളും കൂടി, എന്നുവെച്ചാൽ ഇക്വിറ്റിയുടെ വാല്യുവേഷൻ കൂടിയപ്പോൾ ഡെറ്റിൻ്റെ വാല്യുവേഷൻ 10% ഇതിൻ്റെ 90 ആയിരിക്കണമെന്നുണ്ടെങ്കിൽ 10% ഇക്വിറ്റി വിറ്റിട്ട് ഡെറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ 20% ഡെറ്റിലെപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഈ ഒരു അലോക്കേഷൻ പലപ്പോഴും നമുക്ക് പാലിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ്ങർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു കൃത്യമായിട്ടുള്ള എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക, കൃത്യമായിട്ട് നമ്മുടെ ഷോർട്ടർ ടൈമിലേക്കുള്ള പൈസ ഇറക്കിയവർ മറ്റേ മീറ്റ് ചെയ്ത് വയ്ക്കുക. ലോങ്ങർ ടൈമിലേക്കുള്ള പൈസ നമുക്ക് കൃത്യമായിട്ട് അസറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് ഇക്വിറ്റി, ഗോൾഡ്, സിൽവർ, ഡെറ്റ് എന്നീ കോമ്പിനേഷനിൽ നമ്മൾ ഈ പറഞ്ഞ പേഴ്സൻറ്റേജ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മളെപ്പോഴും ഈ പേഴ്സൻറ്റേജ് കറക്റ്റാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മാർക്കറ്റിൻ്റെ വ്യതിയാനത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പൈസ അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെ അസറ്റ് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഒരു കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായി എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലോ അല്ലെങ്കിൽ ഫോൺ ഇമെയിലിലോ എഴുതി ചോദിക്കാമെന്നുള്ള നമ്മുടെ ടീം അതിനുള്ള ഉത്തരം തരാനായിട്ട് ശ്രമിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.